ട്രാവലീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. NH 66 MC റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതുക്കി പണിത ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആലപ്പുഴയിൽ കൂടി കടന്നു പോകുന്ന NH 66 കളർകോട് നിന്ന് ആരംഭിച്ച് കുട്ടനാടിനെ കീറിമുറിച്ച് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ വെച്ച് MC റോഡുമായി ചേരുന്ന വിധമാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഈ വഴിയിലെ കാഴ്ചകളും പച്ച പുതച്ച കുട്ടനാടൻ ഗ്രാമീണ ഭംഗി നുകർന്ന് കായലുകളും കൈത്തോടുകളും അവയിലുള്ള ഹൗസ് ബോട്ടുകളും ഒക്കെ കണ്ട് നല്ല നാടൻ ഭക്ഷണവും കഴിച്ച് യാത്ര ചെയ്യുവാൻ അതിമനോഹരമായ ഒരു പാത കൂടിയാണ് ഈ AC റോഡ്. ആ AC റോഡിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇത് കുട്ടനാട്. വള്ളംകളിയുടെയും ആർപ്പുവിളികളുടെയും പച്ച പുതച്ച വയലേലുകളുടെയും അവയ്ക്കിടയിലൂടെ തലങ്ങും വിലങ്ങും മുറിച്ച് കടന്നു പോകുന്ന അസംഖ്യം ജലാശയങ്ങളുടെയും നാട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡിനിരുവശത്തും ചെറിയ വീടുകളും അവയ്ക്ക് പുറകിലായി വിശാലമായ പാടശേഖരവുമായിരുന്നു കാഴ്ച. കഷ്ടിച്ച് രണ്ട് വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകുവാൻ കഴിയുന്ന വീതി കുറഞ്ഞ റോഡ്. ഇടയ്ക്കിടെ കൊയ്ത്ത് കഴിഞ്ഞ് അടുക്കി വച്ചിരിക്കുന്ന കറ്റകളും അവ മെതിക്കുന്ന തൊഴിലാളികളും. റോഡരികിലായി ധാരാളം വൻ മരങ്ങൾ. എന്നാൽ കാലം മാറി, വാഹനങ്ങൾ കൂടി, റോഡിൽ തിരക്കായി, ചെറുവീടുകൾ അപ്രത്യക്ഷമായി. പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് റോഡിനിരുവശത്തും വിശാലമായ കെട്ടിടങ്ങൾ വന്നു. എന്നാലും വർഷകാലം കുട്ടനാട്ടിലെ ആളുകൾക്കും റോഡുകൾക്കും വൻ ഭീഷണിയായി മാറിയിരുന്നു. വെള്ളപ്പൊക്കത്തിൽ യാത്രാ സൗകര്യമില്ലാതെ നാടുകൾ ഒറ്റപ്പെട്ടു തുടങ്ങി. പുതിയൊരു പാതയുടെ ആവശ്യം അവർ ഉന്നയിച്ചു തുടങ്ങി. പച്ച പുതച്ച കാഴ്ചകൾ ഇല്ലാതായി. ജലാശയങ്ങൾക്ക് നടുവിലൂടെ പാടശേഖരങ്ങൾ കീറിമുറിച്ച് വിശാലമായ ഒരു റോഡ് നിലവിൽ വന്നു. നിരവധി പ്രാവശ്യം പുതുക്കി നിർമ്മിച്ച ഒരു റോഡാണ് ഈ AC റോഡ്. എങ്കിലും വർഷാവർഷം വെള്ളം പൊങ്ങുമ്പോൾ അത് മുങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇപ്പോൾ ആ റോഡ് വീണ്ടും പുതുക്കി നിർമ്മിച്ചിരിക്കുകയാണ്. ജലാശയങ്ങളുടെ നടുവിലൂടെ, വിശാലമായ ആ പാതയിലൂടെ, കള്ളും കായൽ രുചികളും നിറഞ്ഞ ഷാപ്പുകൾക്കിടയിലൂടെ ഒരു യാത്ര. അതാണ് AC റോഡ്. ആ AC റോഡിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് AC റോഡ്. ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള ഈ പാതയുടെ ആകെ ദൈർഘ്യം 24.2 km. 1955 തിരുക്കൊച്ചി രാജപ്രമുഖൻ ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മിക്കുന്നത്. അന്ന് പട്ടം താണുമ്പിള്ളയായിരുന്നു തിരുക്കൊച്ചി മുഖ്യമന്ത്രി. അന്നത്തെ പ്രധാന തുറമുഖ പട്ടണമായ ആലപ്പുഴയെയും മധ്യ കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ചങ്ങനാശ്ശേരിയെയും കരമാർഗം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയുടെ വ്യാപാരത്തിന് ഒരു അഭിവൃദ്ധി ഉണ്ടാകും എന്ന തിരിച്ചറിവാണ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പുതിയ റോഡ് എന്ന സംരംഭത്തെ അന്ന് കുട്ടനാട്ടിലെ സർവ്വജനങ്ങളും പിന്തുണയ്ക്കുകയുണ്ടായി. പലരുടെ സ്ഥലങ്ങളും ഇതുമൂലം നഷ്ടപ്പെട്ടുവെങ്കിലും പൊതുവായി ആരും തന്നെ അന്ന് ഇതിനെ എതിർത്തിരുന്നില്ല. സമുദ്രനിരപ്പിൽ നിന്നും 2.2 മീറ്റർ താഴെ മുതൽ 0.6 മീറ്റർ വരെ മുകളിലുള്ള കുട്ടനാടിൻ്റെ ഉയരം ഒരു വലിയ പ്രശ്നമായിരുന്നു. സമുദ്രനിരപ്പിൽ താഴെയുള്ള കുട്ടനാടിൽ റോഡ് നിർമ്മാണം ദുഷ്കരമായിരുന്നു എന്ന് വേണം പറയാൻ. ചളി നിറഞ്ഞ കുട്ടനാട്ടിലെ ഒരു വശത്തു നിന്നും മണ്ണെടുത്ത് മറുവശത്ത് സമാന്തരമായി റോഡ് വെട്ടിയാണ് അന്ന് ഈ റോഡ് നിർമ്മിച്ചു തുടങ്ങിയത്. ഒരു വശത്തു നിന്നും ചെളി കോരിയെടുത്ത് റോഡുണ്ടാക്കിയത് മൂലം റോഡിന് സമാന്തരമായി ഒരു ജലാശയവും ഉണ്ടായി. പുതിയ ആർ അഥവാ പുത്തനാർ എന്നും ഇതിനെ വിളിച്ചു വരുന്നു. AC റോഡിൽ മനക്കച്ചിറ മുതൽ കൈതവന വരെ നീളുന്ന ഈ ആറ് ഇന്നും റോഡിൻ്റെ പല ഭാഗത്തും റോഡിന് സമാന്തരമായി കാണാൻ സാധിക്കും. 1957 11 പാലങ്ങളുടെ പണി പൂർത്തിയാക്കി AC റോഡ് തുറന്നുകൊടുത്തു. പക്ഷേ അപ്പോഴും 3 വലിയ പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല. കിടങ്ങറ, നെടുമുടി, പള്ളാത്തുരുത്തി എന്നീ പാലങ്ങളിൽ മണിമലയാറിന് കുറുകെയുള്ള കിടങ്ങറ പാലമാണ് ആദ്യം തീർന്നത്. വർഷങ്ങൾക്ക് ശേഷം EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഒരേ ദിവസം തന്നെ നെടുമുടിയിലും പള്ളാത്തുരുത്തിയിലും പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്നുകൊടുത്തത്. കുട്ടനാടിനെ നെടുകെ പിളർന്നുകൊണ്ട് ആദ്യമായി നിർമ്മിച്ച AC റോഡ് പിന്നീട് ഇങ്ങോട്ട് ഒരു ഗതാഗത വിപ്ലവത്തിനാണ് തുടക്കം കുറിച്ചത്. എന്നാൽ ഒരു കാലത്ത് കാർഷിക കേരളത്തിൻ്റെ നട്ടലായിരുന്ന കുട്ടനാട് ഇന്ന് കാർഷിക മൂല്യച്യുതി സംഭവിച്ച് നെൽവയലുകൾ നികത്തി ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി വളരുന്ന കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുകയാണ്.
കേരളത്തിൻ്റെ നെല്ലറയായിരുന്ന കുട്ടനാട് പാരിസ്ഥിതിക മലിനീകരണം കൊണ്ട് ഇന്ന് വീർപ്പ് മുട്ടുകയാണ്. കിഴക്കുള്ള ചങ്ങനാശ്ശേരിയും പടിഞ്ഞാറുള്ള ആലപ്പുഴ പട്ടണത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കുട്ടനാട്ടിലൂടെ കടന്നു പോകുന്ന എ സി റോഡിൻ്റെ വരവോടുകൂടി കുട്ടനാടിൻ്റെ വികസനം ആരംഭിക്കുകയുണ്ടായി. എന്നാൽ എല്ലാ വർഷവും കാലവർഷത്തെ തുടർന്ന് തുടർച്ചയായ റോഡിൽ വെള്ളം കയറുന്നത് മൂലം റോഡ് അടച്ചിടേണ്ട ഒരു സ്ഥിതിഗതിയിൽ ഉണ്ടായത്. പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് റോഡ് ഉയർത്തി നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. 649.76 കോടി രൂപ മുടക്കിയാണ് പുതിയ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കടൽ നിരപ്പിന് താഴെയുള്ള കുട്ടനാട്ടിലെ വെള്ളക്കെട്ടുകളുടെ ഭാഗത്തുകൂടി 3 വ്യത്യസ്ത തരത്തിലാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. 2020 ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ 85% പൂർത്തിയായി കഴിഞ്ഞു. 2023 ഡിസംബറോടുകൂടി റോഡ് തുറന്നു കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പുതുക്കി പണിത റോഡിൽ 64 കൾവർട്ടുകളും 4 ഉയരപാതകളും 4 വലിയ പാലങ്ങളും 14 ചെറിയ പാലങ്ങളും 3 ക്രോസ്വേകളുമാണ് ഉള്ളത്. കൂടാതെ മുൻപ് വെള്ളം കയറിയ ഭാഗങ്ങളിൽ സെമി എലിവേറ്റഡ് പാതകളും പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി മെയിൻ റോഡിലേക്ക് കയറുവാനും വേണ്ടി സമാന്തര പാതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതുക്കി പണിത പാലങ്ങളെല്ലാം തന്നെ 4 വരികളായിട്ടാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിൽ ചങ്ങനാശ്ശേരി മുതൽ മനക്കച്ചിറ വരെയുള്ള ഭാഗം വീതി ഉള്ളത് തന്നെയാണ്. മാമ്പുഴക്കരയിൽ പഴയ പാലം വീതി കൂട്ടുവാൻ വേണ്ടി പൊളിച്ചു മാറ്റി വീതിയുള്ള പാലമാണ്. മങ്കമ്പ് 1-ാം കര പാലവും വീതി കൂട്ടിയാണ് പുതിയതായി നിർമ്മിച്ചിരിക്കുന്നത്. നസ്രത്ത്, ജ്യോതി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പണി പൂർത്തിയായ മേൽപ്പാലങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളും പെയിന്റിംഗ് വർക്കുകളും ആയിട്ടില്ല. അവയുടെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 14 ചെറു പാലങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മാമ്പുഴക്കരി ഈസ്റ്റ്, കിടങ്ങറ ഈസ്റ്റ്, പാറക്കൽ എന്നീ പാലങ്ങൾ പുതുക്കി നിർമ്മിച്ചു കഴിഞ്ഞു. നിലവിൽ ഇനി പണി പൂർത്തിയാക്കാനുള്ള പണ്ടാരകുളം മേൽപ്പാലത്തിന്റെ 2 സ്പാനുകളാണ്. ഇവയുടെ നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം മുകളിൽ കൂടി കടന്നുപോകുന്ന 11 kV ലൈനാണ്. ഇത് മാറ്റിയതിനു ശേഷം ഇവിടുത്തെ പണികൾ പൂർത്തിയാകും. എന്നാൽ ഇതിന് താഴെ കൂടെയുള്ള താൽക്കാലിക പാത ടാർ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 649 കോടി രൂപ മുടക്കി. ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ റോഡ് 3 ലെയറുകളിലായിട്ടാണ് ടാർ ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും 2 ലെയർ ടാറിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റോഡ് വളരെ സ്മൂത്താണ്. പഴയപോലുള്ള കുലുക്കങ്ങളോ ഒന്നുമില്ല. എങ്കിലും ചില ഭാഗങ്ങളിൽ ഇനിയും പണികൾ തീരുവാനുണ്ട്. പാലങ്ങളുടെയൊക്കെ സ്പാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പണികൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. എന്നാൽ എ സി റോഡിൻ്റെ പണികൾ പൂർണ്ണമായും പൂർത്തിയായി എന്ന് പറയണമെങ്കിൽ പള്ളാത്തുരുത്തി പാലത്തിൻ്റെയും കിടങ്ങറ മുട്ടാർ പാലത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ബോസ്ട്രിംഗ് പാലത്തിൻ്റെയും പണികൾ പൂർത്തിയാക്കണം. ദേശീയ ജലപാത കടന്നുപോകുന്ന പള്ളാത്തുരുത്തിയിലെ പഴയ പാലത്തിൻ്റെ ഉയരക്കുറവ് കാരണം പുതുക്കിയ ഡിസൈൻ 30 കോടി രൂപയോളം അധികം വരുന്നതിനാൽ സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ തടസ്സത്തിന് കാരണം. മുട്ടാർ ബോസ്ട്രിംഗ് പാലത്തിൻ്റെ പണികൾ ഏറെക്കുറെ പുരോഗമിച്ചു കഴിഞ്ഞു. പാലം പൂർത്തിയായി കഴിഞ്ഞാൽ നിലവിലുള്ള കിടങ്ങറ പാലത്തിലേക്കാണ് ബോസ്ട്രിംഗ് പാലത്തെ ബന്ധിപ്പിക്കുന്നത്. പുതിയ മേൽപ്പാലത്തിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളും ചെറിയ മഴയും അതിനുശേഷമുള്ള ഒരു മൂടലും ആകെ ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നെൽപ്പാടങ്ങൾ പച്ച പുതച്ച് മനോഹരമായി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇരുവശത്തും പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ വിൽക്കുന്ന ധാരാളം ഭക്ഷണശാലകളുമുണ്ട്. ചിലയിടങ്ങളിൽ പണികൾ നടക്കുന്നുവെങ്കിലും യാത്രയ്ക്ക് വലിയ തടസ്സമില്ല. 25 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ധാരാളം സമയമെടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലെത്താൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിലെ അതിമനോഹരമായ ഒരു പാത തന്നെയായി ഇത് മാറും എന്ന സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ.